ആരായി ഒളിഞ്ഞു നോക്കുന്നത്? എടീ, ആ വീട്ടില് പുതിയ താമസക്കാര് വന്നു. നോക്കടി, ഒരു നീണ്ട പാവാട കിടക്കുന്നത് കണ്ടോ? ആ പാവാടയ്ക്ക് അടുത്ത് ഒരു വലിയ കാക്കി ഷർട്ട് കൂടി കിടക്കുന്നത് കണ്ടില്ലേ? ഹിപ്പിച്ചായ, ഒന്ന് ലൈൻ അടിച്ചു നോക്കിയാലോ? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോടാ, ഒന്ന് കാണാൻ തരപ്പെട്ടിട്ട് വേണ്ടേ? അവിടെ ഒന്ന് കടന്നു ചെല്ലാൻ എന്നതാടി ഒരു വഴി? നീ ഒന്ന് ആലോചിച്ചേ. ഐഡിയ വരട്ടെ, ഐഡിയ ഇറങ്ങി വരട്ടെ, ഐഡിയ വരട്ടെ. ആ, കിട്ടിപ്പോയി. എന്താടി, കേക്കട്ടെ. സെൻസസ് എടുക്കുന്ന ഉദ്യോഗസ്ഥനായി ഭാവിച്ചു ചെല്ലണം. അങ്ങനെ ചെന്ന എത്ര പിള്ളേരുണ്ട്, ആണെത്ര, പെണ്ണെത്ര, പിന്നെ ഓരോരുത്തരുടെയും വയസ്സ്, നാള്, തീയതി ഒക്കെ കൃത്യമായി അറിയാം. ഉഗ്രനൈഡിയ, ഇപ്പൊ തന്നെ പോയി കളയാം. അങ്ങനെ പോയാ പറ്റില്ല ഹിപ്പിച്ചായ. കഷത്തിൽ ഒരു ഡയറിയും ഒരു പേനയും കൂടി വേണം. ഷോ, സമ്മതിക്കില്ല. ഡയറിക്ക് ഇപ്പൊ എവിടെ പോവാൻ? നിന്റെ ഒരു നോട്ട്ബുക്ക് ആണെങ്കിലും മതിയടി, ഒന്നും എടുക്ക്. ഇതാ ബുക്ക്, ഇനി പേനയും വേണം. എടാ, നിന്റെ ആ പേനയും കൊണ്ട് താടാ. ഹിപ്പിച്ചായ, എന്റെ പേന കേടായിരിക്കുക, ഞാനത് നന്നാക്കാൻ കൊണ്ടുപോവാ. എടാ മണ്ട, പേന തെളിയണമെന്നില്ല, വെറുതെ എഴുതുന്ന പോലെ കാണിക്കാൻ വേണ്ടിയല്ലേ. ഇവിടുത്തെ അംഗങ്ങളുടെ വിശദവിവരങ്ങൾ ശേഖരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആണുങ്ങൾ എത്ര പേർ, പെണ്ണുങ്ങൾ എത്ര പേർ? ട്യൂട്ടോറിയൽ ആണോ, പാരലൽ കോളേജ് ആണോ? ഇതങ്ങനെയൊന്നുമല്ല, സർക്കാരിൽ നിന്ന് സെൻസസ് എടുക്കാൻ വന്നതാണ്. വീട്ടിലെ അംഗങ്ങളെല്ലാം വിളിക്കൂ, ഓരോരുത്തരെ കുറിച്ചും വിശദമായിട്ട് അറിയണം. ഞാൻ രാഘവൻ നായർ, വയസ്സ് 52. ഓക്കെ, കുട്ടികളുടെ കാര്യം ആദ്യം പറയൂ. മകളുടെ പേരെന്താണ്, എന്തിനു പഠിക്കുന്നു, നാളെന്താണ്, വിശദമായിട്ട് അറിയണം. കുട്ടിയെ വിളിക്കൂ. നീ എന്തെടുക്കാൻ വന്നാ പറഞ്ഞത്? സെൻസസ് എടുക്കാൻ. മകളെവിടെ, വിളിക്കൂ. നിപ്പും നാക്കുമില്ലാത്ത പേനായം കൊണ്ടാണോടാ സെൻസസ് എടുക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? പറയടാ, നിനക്കും നാക്കില്ലേ, നിന്റെ ബുക്ക് ഇങ്ങോട്ട് എടുക്കടാ, നോക്കട്ടെ. എന്നതാടാ ഇതിൽ എഴുതിയിരിക്കുന്നത്? ഒരുവൻ 650 രൂപയ്ക്കൊരു കാളയെ വാങ്ങി, തീറ്റയ്ക്കായി ചെലവായ 135 രൂപ, 2 കൊല്ലത്തിനു ശേഷം ആ കാളയെ 950 രൂപയ്ക്ക് വിറ്റു. ഇതെന്നാടാ നിന്റെ ജീവചരിത്രമാണോടാ? ലൈൻ അടിക്കുന്നവരെ കണ്ടാ എനിക്ക് മനസ്സിലാകും ഞാൻ ഇവിടുത്തെ എസ് ഐ ആണടാ. നീ ആ കത്രയും എടുത്തടി. ഇവിടെ എന്നാ ഉണ്ടായി? ഞങ്ങളാ മുട്ടത്തലിനെ കണ്ടിട്ടൊന്നും അല്ലേ ചിരിച്ചത്.